ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിങ്ക് എന്താണെന്നും അതിൻ്റെ ടു ഡിഫറെൻറ്റ് ടൈപ്സും കൂടാതെ സ്ത്രീലിംഗവും പുല്ലിംഗത്തിൻ്റെയും നിയമങ്ങളും പിന്നെ സ്ത്രീലിംഗത്തിൽ നിന്നും പുല്ലിംഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള നിയമങ്ങളും ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിങ്ക് എന്താണെന്ന് നോക്കാം സംജ്ഞക്ക് ജസ് രൂപ റൂപ്സെ കിസി പ്രാണി യാ വസ്തുക്ക് ജാതിക്കാ ബോധോത്തേ ഉസേ ലിങ്ക് കത്തെഹ് അതായത് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട പ്രാണികളുടെ അല്ലെങ്കിൽ അതിൽപ്പെട്ട കാറ്റഗറീസിലുള്ള ആൾക്കാരുടെ ആൾക്കാരെ പറ്റി വിശേഷിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വേഡിനെയാണ് ലിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ യൂഷ്വലി ലിങ്കിന് രണ്ട് ആണ് ഉള്ളത് ഹിന്ദി മേ ദോ ലിങ്ക് ഹോ തേ ഹെ അത് ഒന്ന് പുല്ലിംഗവും രണ്ടാമത്തേത് സ്ത്രീലിംഗവുമാണ് ആദ്യം നമുക്ക് പുല്ലിംഗ് എന്താണെന്ന് നോക്കാം ജോഷബ് പുരുഷ് ജാതിക്ക ബോധ് കർദ്ദേഹെ ഉൻഹെ പുല്ലിങ് കർദ്ദേഹ അതായത് പുരുഷ ജാതിയിൽപ്പെട്ട ഏതൊരു വസ്തുവിനെയായാലും ഏതൊരു വ്യക്തിയെ ആയാലും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ പുല്ലിംഗ് എന്ന് പറയുന്നത് ഉദാഹരണം ലഡ്ക്ക അതായത് ആൺകുട്ടി സെക്കൻഡ് വൺ സ്ത്രീലിംഗ് ജോ ശബ്ദം സ്ത്രീ ജാതിക്ക ബോധ് കർത്തേഹ് ഉൻഹെ സ്ത്രീലിംഗ് കർത്തേഹേ അതായത് സ്ത്രീ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീ ജാതിയിൽപ്പെട്ട ആൾക്കാരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ സ്ത്രീലിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദാഹരണം लड़की പെൺകുട്ടി എന്നാണ് അർത്ഥം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പുല്ലിംഗ് സജ്ഞ നിയം പുല്ലിംഗത്തിൻ്റെ നിയമങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൽ ടോട്ടൽ ഉള്ളത് പത്ത് നിയമങ്ങളാണ് അപ്പോൾ ഓരോ നിയമങ്ങൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഹിന്ദി കെ സബി ആ കാരാന്ത് ശബ്ദ് പുല്ലിംഗ് ഹോത് ഹേ അതായത് ഹിന്ദിയിലുള്ള എല്ലാ ആ കാരാന്ത് ശബ്ദം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ആ എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്നത് അതായത് രണ്ടാമത്തെ ആ നമ്മൾ അക്ഷരമാലയിൽ ആ ആ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആ വരുന്ന ആയിൽ എൻഡ് ചെയ്യുന്ന ഏതൊരു വാക്കും പുല്ലിംഗ പുല്ലിംഗസയുടെ ഉദാഹരണമാണ് ഉദാഹരണം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് കപിട ലടുക്ക ഈ രണ്ട് വാക്കും എൻ്റെ ചെയ്യുന്നത് ആന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേഡ് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു അക്ഷരം കൊണ്ടാണ് സെക്കൻഡ് നിയമം ധാതുവും ഗ്രഹവും നക്ഷത്രവും പേടോം പഹാടോം ഓർ രത്നവും കെ നാം പുല്ലിംഗ് ഹോത്തേഹി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രഹങ്ങളുടെയോ നക്ഷത്രങ്ങളുടെയോ അല്ലെങ്കിൽ ധാതുക്കളുടെയോ മരങ്ങളുടെയോ അല്ലെങ്കിൽ പഹാഡ് അതായത് മലകളും പർവ്വതങ്ങളുടെയോ അല്ലെങ്കിൽ രത്നങ്ങളുടെയോ ഇവ ഇവയുടെ എല്ലാം പേര് പുല്ലിംഗത്തിൻ്റെ ഉദാഹരണമാണ് പുല്ലിംഗത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ നെയിം എഴുതാൻ പറ്റുന്നത് ഇതിൻ്റെ ഉദാഹരണം സോന ആം ആംകാപ്പേട് സോറി സോന ഓർ ആംകാപ്പേഡ് ഇവിടെ സോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം അപ്പോൾ സ്വർണം എന്ന് പറയുന്ന ആ ഒരു വാക്ക് പുല്ലിംഗത്തിന്റെ ഉദാഹരണമാണ് കൂടാതെ ആംകാ പേഡ് ആം കാപ്പേഡ് എന്ന് പറഞ്ഞാല് മാവ് മാവിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആംകാ പേഡ് ഒരു പുല്ലിംഗ പുല്ലിംഗസ്ഞയുടെ ഉദാഹരണമാണ് തേർഡ് നിയമം മഹിനോ തഥാ ദിനോ ക നാം പുല്ലിംഗോദ്ദേഹം അതായത് മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പേര് പുല്ലിംഗ പുല്ലിംഗസ്ഞയുടെ ഉദാഹരണമാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ എഴുതുന്നത് ജനുവരി ജനുവരി ആ നാം അതായത് ജനുവരി എന്ന മാസത്തിൻ്റെ പേര് ജനുവരിയാണ് അപ്പോൾ ആ ജനുവരി എന്ന് പറയുന്നത് പുല്ലിംഗ പുല്ലിംഗസ്ഞയുടെ ഉദാഹരണമാണ് ഫോർത്ത് വൺ സമുദ്രവും ദേശവും നഗരവും അവർ ഗാവും കെ നാം പുല്ലിംഗ് അതായത് സമുദ്രങ്ങളുടെയോ ദേശങ്ങളുടെയോ അല്ലെങ്കിൽ നഗരങ്ങളുടെയോ അല്ലെങ്കിൽ വില്ലേജ് ഏരിയാസ് ആ ഒരു ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും പേര് പുല്ലിംഗസ്ഞയുടെ ഉദാഹരണമാണ് എക്സാമ്പിളായിട്ട് നമ്മൾ എഴുതുന്നത് ഹമാര ദേശ് അറബ് സാഗർ കൽക്കത്ത ഹമാര ദേശ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ദേശം പിന്നെ അറബ് സാഗർ അതായത് അറേബ്യൻ സീ പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കൽക്കത്ത കൽക്കത്ത എന്ന് പറയുന്നത് ഒരു നഗരത്തിന്റെ പേരാണ് അപ്പോൾ അതും പുല്ലിംഗസ്ഞയുടെ ഉദാഹരണമാണ് ഫിഫ്ത്ത് നിയമം നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചു ഭാവ് വാചക് സജ്ഞ ആവ് പൻ പാ ഹെല്ലിങ് ഹെ അതായത് ഏതെങ്കിലും ഒരു ഭാവ് വാചക് സംജ്ഞ ഒരു ഭാവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംജ്ഞയുടെ എൻഡിങ്ങിൽ ആവോ അല്ലെങ്കിൽ പൻ അല്ലെങ്കിൽ പാ എന്ന് പറഞ്ഞിട്ടാണ് അത് എൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വാക്ക് എൻഡ് ചെയ്യുന്നതെങ്കിൽ അത് പുല്ലിംഗ പുല്ലിംഗസ്ഞയുടെ ഉദാഹരണമാണ് നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാൻ സാധിക്കുന്നത് ബചാവ് പച്ൻ ബുഡാപ്പ ഇവിടെ ബച്ചാവ് എന്ന് പറയുന്നത് രക്ഷപ്പെടുത്തുക അപ്പോൾ ആ ബച്ചാവ് അത് എൻഡ് ചെയ്യുന്നത് ആവ് എന്ന് പറഞ്ഞ ആ ഒരു ലെറ്റർ കൊണ്ടാണ് അപ്പോൾ അതൊരു പുല്ലിംഗ പുല്ലിംഗസ്ഞയുടെ ഉദാഹരണമാണ് കൂടാതെ പച്ൻ പച്പ്പൻ എന്ന് പറയുന്നത് ആണ് അപ്പോൾ പച്പ്പൻ എൻ്റെ ചെയ്യുന്നത് പൻ എന്ന ഒരു വേഡ് കൊണ്ടാണ് അപ്പോൾ അതും പുല്ലിംഗ പുല്ലിംഗസയുടെ ഉദാഹരണമാണ് കൂടാതെ ലാസ്റ്റ് തന്നിട്ടുള്ള എക്സാമ്പിൾ ബുഡാപ്പ അതൊരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് ഭാവവാചക്സജ്ഞയുടെ ഉദാഹരണമാണ് ബുഡാപ്പ എന്ന് പറയുന്നത് വൃദ്ധാവസ്ഥ അപ്പോൾ ബുഡാപ്പ അത് എൻ്റെ ചെയ്യുന്നത് പ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ കൊണ്ടാണ് അപ്പോൾ അതും പുല്ലിംഗ പുല്ലിംഗസയുടെ ഉദാഹരണമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിക്സ് റൂൾ ആണ് അത് ജസ് കി അന്ത് മേ ആൻ ഹെ തുിംഗ് ഹെ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ എൻഡിങ്ങിൽ ആൻ എന്നുണ്ടെങ്കിൽ അത് പുല്ലിംഗസ്ഞയുടെ ഉദാഹരണമാണ് ഉദാഹരണം ലഗാൻ അത് എൻഡ് ചെയ്യുന്നത് ആൻ എന്ന വാക്കുകൊണ്ടാണ് അപ്പോൾ അത് പുല്ലിംഗസയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം നെക്സ്റ്റ് റൂൾ ക്രിയാർത്ഥകസജ്ഞയായ പുല്ലിംഗ് ഹെ അതായത് ക്രിയാർത്ഥകമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള പുല്ലിംഗ പുല്ലിംഗസജ്ഞയുടെ ഉദാഹരണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്രിയാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു വേർബ് അപ്പോൾ ആ ഒരു ക്രിയാത്മകമായിട്ടുള്ള നൗണ് ഒരു ആക്ഷൻ ആയിട്ടുള്ള ഒരു നൗണ് നമുക്ക് പുല്ലിംഗ പുല്ലിംഗസയുടെ ഉദാഹരണമായിട്ട് എഴുതാം ഇതിൻ്റെ എക്സാമ്പിൾ ചെൽത്ത ോഡന എന്നൊക്കെയാണ് അപ്പൊ ചലത്ത എന്ന് പറയുന്ന വാക്ക് ഒരു ആക്ഷനാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോ നടക്കുക അപ്പൊ ആ ഒരു വാക്കും പിന്നെ ദോഡന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക എന്നാണ് അപ്പൊ ഈ രണ്ടും ഇവിടെ ക്രിയാത്മകമായിട്ടുള്ള ഒരു സജ്ഞയുടെ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ ഇവ പുല്ലിംഗസ്ഞയുടെ എക്സാമ്പിളായിട്ടും നമുക്ക് എഴുതാം നെക്സ്റ്റ് റൂൾ അനാജോക നാം പുല്ലിംഗെ അതായത് ധാന്യങ്ങളുടെ പേര് പുല്ലിംഗ പുല്ലിംഗസ്ഞയുടെ ഉദാഹരണമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ ഗേഹു ഗേഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് നമുക്ക് ഗേഹു മാത്രമല്ല നമുക്ക് ബാജ്രാന്നോ എന്ത് വേണമെങ്കിലും എഴുതാം അപ്പോൾ ഏത് ധാന്യങ്ങളുടെ പേരാണോ നിങ്ങൾക്ക് അറിയുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് എഴുതാവുന്നതാണ് നെക്സ്റ്റ് വൺ സബിദ്രവ്യ പദാർത്ഥ് പുല്ലിംഗ് അതായത് എല്ലാ ദ്രവ്യപദാർത്ഥങ്ങളുടെയും പേര് പുല്ലിംഗ പുല്ലിംഗമായിരിക്കും. ഉദാഹരണം പാനി തേൽ അപ്പം ഇവിടെ പാനി എന്ന് പറഞ്ഞാൽ വെള്ളം നമുക്കറിയാം പിന്നെ ഓയിൽ ആണ് ഇവയൊക്കെ ദ്രവ്യപദാർത്ഥങ്ങളുടെ എക്സാമ്പിൾസ് ആണ് അതുകൊണ്ട് തന്നെ ഇവ പുല്ലിംഗ സജ്ഞിയുടെ ഉദാഹരണമായിട്ടും നമുക്ക് എഴുതാൻ സാധിക്കും നെക്സ്റ്റ് അതായത് ലാസ്റ്റ് റൂൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സബി അകാരാന്ത് സജ്ഞയായ പുല്ലിംഗ് അതായത് എല്ലാ അ കാരാന്ത് സജ്ഞകളും അ കാരാന്ന്ന് പറയുന്ന ഫസ്റ്റിലേത്ത ആയാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അക്ഷരമാലയിലെ അ ആ അപ്പോ ഫസ്റ്റിലേത്ത ആ അവിടെ ആ എന്ന് പറയുന്ന വാക്ക് വെച്ച് അല്ലെങ്കിൽ ആ എന്ന് പറയുന്ന ആ ലെറ്റർ വെച്ച് എൻഡ് ചെയ്യുന്ന എല്ലാ സജ്ഞകളും പുല്ലിംഗസയുടെ ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാം എക്സാമ്പിൾ ജൽ ഈ രണ്ട് വാക്കുകളും എന്ത് ചെയ്യുന്നത് അ കരാന്ത് ശബ്ദത്തിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ ആ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കുന്നില്ലല്ലോ ഘർ അപ്പോൾ ഇവിടെ എൻഡിങ്ങിൽ ഒരു നമ്മൾ എക്സ്ട്രാ അല്ലെങ്കിൽ ആ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈന്നോ ഒന്നും കാണുന്നില്ല ജസ്റ്റ് ആ ഒരു വാക്ക് മാത്രമല്ലേ അവിടെ കാണുന്നുള്ളൂ നമ്മുടെ കാക്ക കാക്കലുള്ള വാക്കുകൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ എൻഡിങ്ങില് അപ്പോൾ ആ കേസിലൊക്കെ അതിൻ്റെ അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു വാക്ക് എൻഡ് ചെയ്യുന്നത് ആ കാരാന്ത് ശബ്ദത്തിലാണ് എന്നാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഘർ അല്ലെങ്കിൽ ജൽ ഒക്കെ ആ കാരാന്ത് ശബ്ദത്തിൻ്റെ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ പുല്ലിംഗ ശബ്ദത്തിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് സോ ഇഫ് യു എൻജോയ് ക്ലിക്ക് ദി ലൈക്ക് ബട്ടൺ ആൻഡ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ